الحمد لله الذي رفع السماوات بغير عمد ترونها ثم استوى على العرش وسخر الشمس والقمر اللهم صل على سيدنا محمد الصادق المصدوق وقابل المقبول وعلى آله وصحابه وسلم تسليما كثيرا كثيرا. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, രാജസയ്യിദായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അല്ലാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബത്തിലെല്ലാവരുടെയും രോഗങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി അല്ലാഹു സന്തോഷകരമായ ഒരു ജീവിതം ഈ ലോകത്തും പരലോകത്തും തന്ന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, മുസ്ലിം ലോകം നവ വത്സര പിറവിയുടെ നിറവിലാണ്. ഇന്ന് ദുൽഹജ്ജ് മാസം 28 ആണ്. ഹിജറ 1440 ഏതാണ്ട് അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ മറ്റന്നാൾ ഞായറാഴ്ച സെപ്റ്റംബർ 1 ഹിജറാബ്ദം 1441 ആരംഭിക്കുകയാണ്. മുസ്ലിങ്ങൾക്കൊരു ചാന്ദ്രിക അറബ് വർഷം അവസാനിക്കുന്നു, ഒരു ഹിജറാബ്ദം പുതുതായി ആരംഭിക്കുന്നു. ഒന്നിൻ്റെ അസ്തമയം, മറ്റൊന്നിൻ്റെ ഉദയം. ഒരു വർഷത്തിൻ്റെ ഒടുക്കം, ഒരു പുതിയ വർഷത്തിൻ്റെ തുടക്കം. നമ്മുടെ ആയുസ്സിൻ്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് ഒരേട് കൂടി എടുത്തു മാറ്റപ്പെടുകയാണ്. ജീവിത അന്ത്യത്തിലേക്ക് നാം എല്ലാവരും ഒരു പടി കൂടി അടുക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ഇന്ന ഇദ്ദത ഷുഹൂരി ഇന്ദല്ലാഹി 12 ഷഹ്റം ഫീ കിതാബില്ലാ യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ അവയുടെ സൃഷ്ടിപ്പ് നടക്കുമ്പോൾ തന്നെ അല്ലാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആയിരുന്നു. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്. വസ്തുക്കളാണോ ആദ്യം സൃഷ്ടിച്ചത്, അതോ കാലമാണോ? സഹോദരങ്ങളെ, വസ്തുക്കളെ, മാറ്റർ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ടൈം, കാലം സൃഷ്ടിക്കപ്പെട്ടിരുന്നു. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അല്ലാഹുവിൻ്റെ അടുക്കൽ ഒരു വർഷം എന്നുള്ളത് 12 മാസമായി നിജപ്പെടുത്തിയിരുന്നു. രണ്ടാമതൊന്ന് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, ലോകത്തെ ഒന്നാമത്തെ കലണ്ടർ ഉണ്ടാക്കിയത് അല്ലാഹുവാണ്, ദീനുൽ ഇസ്ലാമിലെ കലണ്ടറാണ്. ലോകത്തൊരുപാട് കലണ്ടറുകൾ ഇന്ന് നിലവിലുണ്ട്, പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മലയാളികളുടെ കൊല്ലവർഷം ചിങ്ങം മുതൽ ആരംഭിച്ച് കർക്കിടകത്തിൽ അവസാനിക്കുന്ന വർഷം. ഇന്ത്യയിൽ ഹൈന്ദവ സഹോദരങ്ങളുടെയിൽ ഒരുപാട് കലണ്ടറുകളുണ്ട്. ചൈനയിലും ബുദ്ധമതക്കാർക്കിടയിലും ഈജിപ്തിലും ജൂതന്മാർക്കിടയിലും എന്ന് വേണ്ട, ലോകത്തെ ഒരുപാട് കലണ്ടറുകൾ നിലവിലുണ്ട്. അത്ഭുതമാണ്, എല്ലാ കലണ്ടറും അവസാനം ചെന്നെത്തുക 12 മാസങ്ങളാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ലോകത്ത് 10 മാസങ്ങൾ കൊണ്ട്, 13 മാസങ്ങൾ കൊണ്ടൊക്കെ അവസാനിക്കുന്ന പല കലണ്ടറുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കാലഹരണപ്പെട്ടു പോയി, ജനങ്ങൾ പരിഗണിക്കാതെ പോയി.
ഇന്ന് ലോകത്തെ എല്ലാ കലണ്ടറുകളും അതേത് മതക്കാരുടേതാകട്ടെ ഏത് രാജ്യക്കാരുടേതാകട്ടെ എല്ലാം 12 മാസങ്ങളാണ്. ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇന്ദല്ലാഹി ഇസ്ന അഷറ ഷഹ്റൻ. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്നത് വർഷം എന്നുള്ളത് 12 മാസമാണ്. സഹോദരങ്ങളെ ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ട് എല്ലാ കലണ്ടറുകളും 12 മാറി? എന്തുകൊണ്ട് 12 അല്ലാത്ത ഒന്ന് ഉണ്ടായില്ല, അഥവാ ഉണ്ടായെങ്കിൽ നിലനിന്നില്ല? ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഗ്രിഗോറിയൻ കലണ്ടർ, ജനുവരിയിൽ ആരംഭിച്ച് ഡിസംബറിൽ അവസാനിക്കുന്ന ആ കലണ്ടർ, അത് BC 8 ഉണ്ടായത്. റോമക്കാരാണ് ആദ്യമായി ആ കലണ്ടർ ഉണ്ടാക്കിയത്. യേശുക്രിസ്തുവിന് 8 മുമ്പ് ആ കലണ്ടർ നിർമ്മിക്കപ്പെടുമ്പോൾ അതിലാകെ 10 ഉണ്ടായിരുന്നുള്ളൂ. 10 കൊണ്ട് അവസാനിക്കുന്ന ഒരു വർഷം. എന്നാൽ പിൽക്കാലത്ത് ഒരുപാട് മാറ്റത്തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും കിഴിക്കലുകളെല്ലാം അതിനകത്തുണ്ടായപ്പോൾ അത് ഇന്ന് കാണുന്ന രൂപത്തിൽ 12 മാസങ്ങളും ചില മാസങ്ങൾ 31, ചിലത് 30, ഒരെണ്ണം 28 അങ്ങനെയൊക്കെയായി മാറുകയുണ്ടായി. അവസാനം വന്ന് നിന്നത് 12. അപ്പൊ ലോകത്തെ ഒന്നാമത്തെ കലണ്ടർ അള്ളാഹുവിൻ്റെ കലണ്ടറാണ്, ഇസ്ലാമിക കലണ്ടറാണ്. മാറ്റേഴ്സ് ഉണ്ടാക്കപ്പെടുന്നതിന് മുമ്പായിട്ട് തന്നെ ടൈം, കാലം, കലണ്ടർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് 12 എന്ന് അള്ളാഹു നിജപ്പെടുത്തിയെന്നറിയുമോ? നമുക്കറിയാം, പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആധാരശില, അതിൻ്റെ മൂലശില, അടിസ്ഥാന വാക്യം തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാ. ആ ലാ ഇലാഹ ഇല്ലല്ലാ പരിശോധിച്ചാൽ ആകെ 12 അക്ഷരങ്ങളാണെന്ന് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല വർഷത്തിലെ മാസങ്ങളുടെ എണ്ണം നിശ്ചയിച്ചത് പോലും തൗഹീദിന്റെ കലിമത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വരുമ്പോ ലോകത്തിന് മുഴുവനും പിന്നെ അത് മാത്രമേ പിൻപറ്റാൻ പറ്റിയുള്ളൂ എന്ന് വരുമ്പോ അതിലെ അതിശയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഇന്ത്യയിലെ ഹിന്ദുക്കൾ മുഴുവൻ ഉണ്ടാക്കിയ എത്രയോ കലണ്ടറുകൾ, ആ കലണ്ടറുകളെല്ലാം 12 ലോകത്തെ ഇന്ന് നിലവിലുള്ള ഏത് കലണ്ടർ, എത്രയോ കലണ്ടർ ഉണ്ട്, ഏതെടുത്താലും 12 മുഴുവൻ പോകുന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വാക്യമായ ആധാരശിലയായ കലിമത്തു തൗഹീദിലെ 12 അക്ഷരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ കണക്കിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മാസങ്ങൾ 12 എന്ന് നിശ്ചയിച്ചത്. ഷുജായി മൊയ്ദ് മുസ്ലിയാർ പാടുകയുണ്ടായി, ഈടുറ്റ പിള്ളേ ഇഹലോക പിള്ളേ, ഈരാറിൽ മുങ്ങി തെളിന്താട് പിള്ളേ, നാലില്ല പിള്ളേ നജമുള്ള പിള്ളേ, നാലാറിൽ നീരാടി ശുദ്ധം ചെയ് പിള്ളേ. അദ്ദേഹം പറയുകയാണ്, മനുഷ്യനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ലോകത്ത് ജീവിക്കുന്ന, ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യ, നീ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ സൃഷ്ടിയാണ്. പക്ഷേ നീ ശുദ്ധിയാകണമെങ്കിൽ ഈരാറിൽ മുങ്ങി, ഈരാറിൽ നീന്തി തുടിക്കണം. ഈരാറിൽ മുങ്ങി നീന്തി തുടിച്ചെങ്കിൽ മാത്രമേ നീ ശുദ്ധിയാകൂ. എന്താണ് ഈരാറ്? കരമനയാറ് നമ്മൾ കേട്ടിട്ടുണ്ട്, കിള്ളിയാറ് നമുക്കറിയാം. ഇവിടെ ഇരിക്കുന്ന പ്രായം ചെന്നവരെല്ലാം പാർവതി പുത്തനാറിൽ നീന്തി കുളിച്ചവരാണ്. എന്താണ് ഈരാറ് സഹോദരങ്ങളെ? പഴയ എഞ്ചുവടിയിലേക്ക് പോവുക. ഈരാറ് 12 അക്ഷരങ്ങളാകുന്ന കലിമത്ത് തൗഹീദിൽ മുങ്ങിക്കുളിച്ചാലല്ലാതെ ലോകത്തെ ഏത് പുഴയിലോ നദിയിലോ ആറിലോ നീ മുങ്ങിക്കുളിച്ചാലും ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല വസ്ത്രങ്ങൾ നീ വാരിയണിഞ്ഞാലും വിശ്വാസപരമായ അശുദ്ധിയിൽ നിന്ന്, നജസിൽ നിന്ന് നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈടുറ്റ പിള്ളേ ഇഹലോക പിള്ളേ,
ഈരാറിൽ മുങ്ങി തെളിന്താട് പിള്ളേ, നാലില്ല പിള്ളേ നജമുള്ള പിള്ളേ, നാലാറിൽ നീരാടി ശുദ്ധം ചെയ് പിള്ളേ. നീ സത്യം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നവനാണെങ്കിൽ, സത്യത്തോട് ചേർന്ന് നിൽക്കുന്നവനാണെങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിനക്കിനി ആകെയുള്ളത് മൂന്ന് ലോകങ്ങളാണ്, നാലാമതൊരു ലോകമില്ല. നീ ഇപ്പോൾ താമസിക്കുന്ന ജീവിക്കുന്ന ദുനിയാവ്, നീ മരിച്ചു കഴിഞ്ഞാൽ കുറെ കാലം കിടക്കേണ്ട ബർസഖ് കബറിലെ ജീവിതം, ആ ലോകം, അത് കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നാളെ പരലോകം, ഈ മൂന്ന് ലോകങ്ങൾ മാത്രമേ നിനക്കുള്ളൂ, നാലാമതൊന്നില്ല. നിനക്ക് രക്ഷ വേണമെങ്കിൽ, നിനക്ക് പരിശുദ്ധി വേണമെങ്കിൽ, നിനക്ക് വിജയം വേണമെങ്കിൽ നാലാറിൽ നീരാടി ശുദ്ധം ചെയ്യണം. നാലാറ് 24, ലാ ഇലാഹ ഇല്ലല്ലാ 12 അക്ഷരങ്ങൾ, മുഹമ്മദുർ റസൂലുള്ളാ 12 അക്ഷരങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ 12 24 അക്ഷരങ്ങളിൽ അത് മുറുകെ പിടിച്ചാലല്ലാതെ, അത് പൂർണ്ണമായി ഉൾക്കൊണ്ടാലല്ലാതെ നിനക്ക് ജീവിത വിജയമില്ല, ഒരു ലോകത്തിലും വിജയമില്ല എന്ന് അദ്ദേഹം നമ്മളോട് പാടി കേൾപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, 1861 പൊന്നാനിക്കടുത്ത് അണ്ടത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിക്കുകയും പിൽക്കാലത്ത് ഷുജായി മൊയ്തു മുസ്ലിയാർ എന്നറിയപ്പെടുകയും ചെയ്ത മഹാപണ്ഡിതനും സൂഫി വര്യനുമാണ് ഈ കവിത രചിച്ചത്. അനേകം കൃതികൾ അക്കാലത്ത് അദ്ദേഹം രചിച്ചിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർക്കെതിരായ നിലപാട് സ്വീകരിച്ചിരുന്നതുകൊണ്ട് ഇംഗ്ലീഷുകാരൻ അവയെല്ലാം കണ്ടുകെട്ടുകയും അദ്ദേഹത്തിൻ്റെ മഹത്തായ കൃതികൾ നശിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഒരുപാടെണ്ണം നമുക്ക് കിട്ടിയില്ല, നഷ്ടപ്പെട്ടു പോയി. ഓർക്കണം, ഇന്നേക്ക് ഏതാണ്ട് 150 വർഷങ്ങൾക്ക് മുമ്പ് അച്ചടിയില്ലാത്ത, എഴുതാൻ ഉപകരണങ്ങളോ അല്ലെങ്കിൽ സൗകര്യങ്ങളോ ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ ഗദ്യത്തിലും പദ്യത്തിലും അനേകം രചനകൾ നടത്തിയ, ഉറുദു ഭാഷയിൽ അറബിയിൽ അങ്ങേയറ്റം പ്രാവീണ്യം നേടുകയും ചെയ്ത ഉജ്ജ്വല വ്യക്തിത്വമായിരുന്നു ഷുജായി മൊയ്തു മുസ്ലിയാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ വലിയ സ്ഥാനം കൊടുത്ത്, പദവി കൊടുത്ത് അദ്ദേഹത്തെ കബൂലാക്കുമാറാകട്ടെ. ഷുജായി എന്ന് പറഞ്ഞാൽ ധീരൻ എന്നാണ് അർത്ഥം. അദ്ദേഹത്തിന് ഈ പേര് കിട്ടാനൊരു സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തിൽ പറയുന്നുണ്ട്. അന്ന് കേരളത്തിലെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനി പള്ളിയൊഴിക്കൽ കുറെ പണ്ഡിതന്മാർ കൂടിയിരുന്ന് ദീനി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാത്രിയിൽ ചർച്ചക്കിടയിൽ വിളക്കിലെ എണ്ണ തീർന്നു, വിളക്കണഞ്ഞു പോയി. അന്ന് നമുക്ക് ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമില്ല, എണ്ണയൊഴിച്ച് കത്തിക്കുന്ന വിളക്കുകൾ മാത്രമേ ഉള്ളൂ. വെളിച്ചമില്ലാതെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്നപ്പോൾ കൂട്ടത്തിൽ ആരോ പറഞ്ഞു, ഏത് ഷുജായിയുണ്ട് ഈ വിളക്കൊന്ന് കത്തിക്കുവാൻ? ഇത് കേട്ട മാത്രയിൽ മൊയ്തു മുസ്ലിയാർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കുപ്പി അത്തർ എന്തോ ചൊല്ലിക്കൊണ്ട് ഈ വിളക്കിലേക്ക് പകരുകയുണ്ടായി. അത്തറേറ്റു വാങ്ങിയ വിളക്ക് മുനിഞ്ഞു കത്തിയെന്ന് മാത്രമല്ല, പള്ളി മുഴുവൻ സുഗന്ധം പരക്കുകയും ചെയ്തു. ആ ആലിമീങ്ങളുടെ ഉലമാക്കളുടെ ചർച്ച അവസാനിക്കുന്നതുവരെ ആ വിളക്ക് ഈ ചെറിയ കുപ്പി എണ്ണ കൊണ്ട് കത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഷുജായി മൊയ്തു മുസ്ലിയാർ എന്ന് പേര് വീണത്. ഒരുപാട് കറാമത്തുകൾ, അത്ഭുതങ്ങൾ ജീവിതത്തിൽ കാട്ടിയിട്ടുള്ള മനുഷ്യനാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനൊരിക്കൽ ഒരു തസ്ബി സമ്മാനിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നു. പൊന്നുപോലെ അദ്ദേഹം അത് കൊണ്ടുകിടക്കുകയുണ്ടായി ഒരുപാട് കാലം. നബിതങ്ങൾ നേരിട്ട് ദിക്ർ ചൊല്ലാൻ തസ്ബി സമ്മാനിച്ച അത്ര വലിയൊരു മഹത്വത്തിനുടമയായിരുന്നു മൊയ്തു മുസ്ലിയാർ. 1919 ഇന്നേക്ക് കൃത്യം 100 വർഷം മുമ്പ് അദ്ദേഹം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെട്ടു. അന്ന് കപ്പലിലാണ് യാത്ര. 5-6 മാസമൊക്കെ എടുത്താണ് ഇവിടെ നിന്ന് ജിദ്ദയിൽ എത്തിച്ചേരുക. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തിരിച്ചു വരില്ല എന്നുള്ള മട്ടിലാണ് അന്നത്തെ ഹാജിമാരുടെ യാത്ര, നമുക്കറിയാം. കപ്പലിൽ അദ്ദേഹത്തെ യാത്രയേക്കാനായി എല്ലാവരും എത്തിയപ്പോൾ കപ്പലിൽ കയറുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, ധാന്യം താഴ്ന്നു പോകും,
പതിര് പൊന്തി വരും. ഇത് പറഞ്ഞുകൊണ്ടാണ് കപ്പലിൽ കയറിപ്പോയത്. അന്ന് ആർക്കും അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല. ധാന്യം താഴ്ന്നു പോകും, പതിര് പൊന്തി വരും. സഹോദരങ്ങളെ, ഹജ്ജിന് പോയി ആ പുണ്യഭൂമിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയും അവിടെ തന്നെ കബറടക്കപ്പെടുകയും ചെയ്തു. അപ്പോഴാണ് ആളുകൾക്ക് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായത്. ധാന്യമണി താഴ്ന്നു പോകും. അദ്ദേഹത്തിൻ്റെ കൃതികൾ, അദ്ദേഹം എഴുതിവെച്ച കാവ്യങ്ങൾ, ഉപദേശങ്ങൾ അതെക്കാലത്തും നിലനിൽക്കും, അത് പൊന്തി വരുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. സഹോദരങ്ങളെ, അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സഫലമാല. ഞാൻ പറഞ്ഞില്ലേ, ബാക്കിയെല്ലാം ബ്രിട്ടീഷുകാർ പിടികൂടി നശിപ്പിച്ചു കളഞ്ഞു, ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നിധികൾ, വിജ്ഞാന മുത്തുകൾ കിട്ടുമായിരുന്നു. മനുഷ്യനെ സംബോധന ചെയ്തുകൊണ്ട് അവനെ വിളിച്ചുകൊണ്ട് നൽകിയ ഉപദേശങ്ങളാണ് സഫലമാല. മനോഹരമാണ്. ഇന്നത്തെ കുട്ടികൾക്കൊന്നും സഫലമാലയൊന്നും അറിയില്ല. ഏതാനും ആഴ്ചകളും മാസങ്ങളും മാത്രം നാവിൽ തത്തിക്കളിക്കുന്ന സിനിമാ ഗാനങ്ങളുടെ പിന്നാലെ പോയ പുതിയ തലമുറയ്ക്ക് സഫലമാല എവിടെ അറിയാൻ. സഹോദരങ്ങളെ, സഫലമാല പാടാത്ത ഒരു വാള് പണ്ട് കാലത്തുണ്ടായിരുന്നില്ല. ഏത് വാളിൽ നിങ്ങൾ വാള് പറഞ്ഞാലും സഫലമാലയിൽ നിന്ന് രണ്ട് വരിയെങ്കിലും ഉദ്ധരിക്കുമായിരുന്നു. ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കാൻ ഇത്ര മനോഹരമായ ഒരു കാവ്യമില്ല. അദ്ദേഹത്തിൻ്റെ സഫലമാലയിൽ അദ്ദേഹം പാടിയതാണ്, ഇടുറ്റ പിള്ളേ ഇഹലോക പിള്ളേ ഈരാറിൽ മുങ്ങി തെളിന്താട് പിള്ളേ, നാലില്ല പിള്ളേ നജമുള്ള പിള്ളേ നാലാറിൽ നീരാടി ശുദ്ധം ചെയ് പിള്ളേ. നാലാറ് 24 അലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ളാ. അതേറ്റുവാങ്ങാതെ ഏത് നദിയിൽ മുങ്ങിക്കുളിച്ചാലും നീ ശുദ്ധിയാകാൻ പോകുന്നില്ല. അത് മുറുകെ പിടിക്കാൻ നീ വിജയിക്കാനും പോകുന്നില്ല. കൂടുന്നു കൊല്ലങ്ങൾ മാസങ്ങളാഴ്ച കടികൾ കണക്കു നിന്നായുസിൻ തീർച്ച, തേടുന്നവർ നിന്നെ മൺവീട്ടിലേക്ക് തഞ്ചം നീ നോക്കുന്നു പൊൻവീട്ടിലേക്ക്. ഘടികാരം ചലിക്കുന്നത് പോലെ നിമിഷങ്ങളും മണിക്കൂറുകളുമായി സമയം ഇങ്ങനെ നീണ്ടുമാറുന്നത് പോലെ നിന്റെ വീട്ടിലെ ഭിത്തിയിലെ കലണ്ടറിൽ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും മറഞ്ഞ് ഒരു വർഷം കഴിഞ്ഞു കിടക്കുന്നത് പോലെ ഓർത്തുകൊള്ളൂ, നിന്റെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. നീ മരണത്തോട് ഓരോ ദിവസം കഴിയുന്തോറും, ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ അടുക്കുകയാണ്. കാലം നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ആയുസ് നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് മൺവീട്ടിലേക്കാണ്, കബറിലേക്കാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നീ ഇപ്പോഴും നോക്കുന്നത് ദുനിയാവിലെ ആഡംബരങ്ങളിലേക്കാണ്, ദുനിയാവിലെ സമൃദ്ധിയിലേക്കും ദുനിയാവിലെ സുഖ സൗകര്യങ്ങളിലേക്കുമാണ് നിന്റെ കണ്ണ്. കൂടുന്നു കൊല്ലങ്ങൾ മാസങ്ങളാഴ്ച ഘടികൾ കണക്കു നിന്നായുസിൻ തീർച്ച, തേടുന്നവർ നിന്നെ മൺവീട്ടിലേക്ക് തഞ്ചം നീ നോക്കുന്നു പൊൻവീട്ടിലേക്ക്. ആദം നബി മുതൽ നോക്കുന്നു കണ്ണേ ആരാനും പോയോരിൽ വാരുന്ന പൊന്നേ, ഏതോ നീ പോക്കി നൊഴിയൂല മുത്തേ ഏകവൻ അല്ലാതെ മാണിക്കല്ലേ. നീ നോക്ക് ആദം നബി അലൈഹിസ്സലാം മുതൽ നീ ഇന്ന് ജീവിക്കുന്ന ഈ 2019 വരെ കോടാനു കോടാനു കോടി മനുഷ്യർ മരിച്ച് മൺമറഞ്ഞു പോയി. അവരിൽ ഒരാളെങ്കിലും തിരിച്ചു വന്ന് ഈ ഭൂമിയിൽ ജീവിച്ച ഒരു ചരിത്രം നീ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും മരുന്നിനോ ഏതെങ്കിലും ശാസ്ത്രത്തിനോ ഏതെങ്കിലും ഡോക്ടേഴ്സിനോ മരിച്ച ഒരുത്തനെ ജീവിപ്പിച്ച് വീണ്ടും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? നീ എന്താ ആലോചിക്കാത്തത്? കഴിഞ്ഞാൽ കഴിഞ്ഞു, നോ മോർ. പിന്നെ നീ ഇല്ല, ഈ കാര്യം നീ എന്തുകൊണ്ടാണ് ചിന്തിക്കാതെ, അദ്ദേഹം ചോദിക്കുകയാണ്. മാത്രമല്ല, ഈ പോയവർ, ഇവർക്ക് ആർക്കെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞോ? ഇക്കൂട്ടത്തിൽ എത്ര വലിയ മിടുക്കന്മാരുണ്ടായിരുന്നു, ഏകാധിപതികളും സ്വേച്ഛാധിപതികളും ചക്രവർത്തിമാരും ഉണ്ടായിരുന്നു. ഒരാൾക്കെങ്കിലും ഈ ഭൂമിയിൽ നിത്യമായി ജീവിക്കുവാൻ കഴിഞ്ഞോ? എല്ലാവരും ഇട്ടെറിഞ്ഞു പോയില്ലേ? നീയും ഇതുപോലെ പോകേണ്ടവനല്ലേ?
ഈ ഭൂമിയിൽ കാലാകാലം താമസിക്കാമെന്ന് നീ കരുതുന്നുണ്ടോ? അദ്ദേഹം മനോഹരമായി ചോദിക്കുകയാണ്. ആദം നബി മുതൽ നോക്കുന്നു പൊന്നേ, ആരാനും പോയോരിൽ വാരുന്നോ കണ്ണേ, ഏതോ നീ പോക്കി നൊഴിയുല്ല മുല്ലേ, ഏകവൻ അല്ലാതെ മാണിക്യ കല്ലേ. ഷുജാഇ മൊയ്തു മുസ്ലിയാർ, അള്ളാഹു അദ്ദേഹത്തിന് ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമിക കലണ്ടർ പോലും, ആ കലണ്ടറിലെ എണ്ണം, മാസങ്ങളുടെ എണ്ണം പോലും, തൗഹീദാമിയ കലണ്ടർ പോലും, ആ കലണ്ടറിലെ എണ്ണം, മാസങ്ങളുടെ എണ്ണം പോലും തൗഹീദിനെയും ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളെയും സൂചിപ്പിക്കുന്നതാണ് എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ഞാൻ പറഞ്ഞില്ലേ, ലോകത്തൊരുപാട് കലണ്ടറുകൾ ഉണ്ടായി. ഐക്യരാഷ്ട്രസഭയുടെ മുമ്പിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു നല്ല നിർദ്ദേശം വന്നു. ഒരുപാട് രാഷ്ട്രങ്ങൾ ചേർന്ന് പ്രമേയം അവതരിപ്പിച്ചു. നിങ്ങൾക്കറിയുമോ, യു എൻ ഐയിൽ ഒരു വർഷം 13 മാസമാക്കുക, എല്ലാ മാസങ്ങളും 28 ദിവസം തുല്യം, 30, 31, 29 ഏറ്റ വ്യത്യാസമൊന്നുമില്ല. എല്ലാ മാസവും 28 ദിവസം, എല്ലാ മാസവും 1-ാം തീയതി ആരംഭിക്കുന്നത് ഞായറാഴ്ച, മാസങ്ങളുടെ എണ്ണം 13. അങ്ങനെ ആയിരത്ര നന്നായിരുന്നു, ആലോചിച്ച് നോക്കിയേ, നല്ല കലണ്ടറല്ലേ. ഐക്യരാഷ്ട്രസഭയിൽ ഒരുപാട് രാഷ്ട്രങ്ങൾ ചേർന്ന് പ്രമേയം കൊണ്ടുവന്നതാണ്, പക്ഷെ എന്തുകൊണ്ടോ നടപ്പായില്ല. ഇന്നും ലോകത്ത് എല്ലാ കലണ്ടറും 12 മാസം. കാരണം അല്ലാഹു തആല പറഞ്ഞു, പടച്ചവന്റെ കിതാബിൽ ഇസ്ന അഷറ ഷഹ്റം ഫി കിതാബില്ല, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ മാസങ്ങളുടെ എണ്ണം 12 ആയി പടച്ചവൻ നിശ്ചയിച്ചിരിക്കുന്നു. ആ 12-ന്റെ അടിസ്ഥാനം ഞാൻ നിങ്ങളോട് പറഞ്ഞു, തൗഹീദിന്റെ കലിമത്ത്, കലണ്ടറുകളുടെ അടിസ്ഥാനം പോലും, എണ്ണത്തിൻ്റെ നിഗമനം പോലും ഇസ്ലാമിലെ തൗഹീദിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വരുമ്പോൾ സഹോദരങ്ങളെ, ഇതൊക്കെ ഒരു അത്ഭുതമല്ലേ? ചിന്തിക്കേണ്ടതല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആഴ്ച തുടങ്ങുന്നത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ചയാണ് 1-ാം ദിവസം ആഴ്ചയിലെ. ഞായറാഴ്ചയ്ക്ക് അറബിയിൽ എന്താണ് പറയുക? യൗമുൽ അഹദ് എന്നാണ് അറബികൾ പറയുക. യൗമുൽ അഹദാണ് അറബികൾക്ക്, അല്ലെങ്കിൽ അറബി ഭാഷയിൽ ഞായറാഴ്ച. യൗമുൽ അഹദ് 1-ാം ദിവസം, അല്ലെങ്കിൽ ഒറ്റ ദിവസം എന്നാണ് പറയുക. ആ വാക്ക് പോലും അള്ളാഹുവിൻ്റെ ഏകത്വത്തെ, അള്ളാഹുവിൻ്റെ തൗഹീദിനെ സൂചിപ്പിക്കുന്നതാണ്. അള്ളാഹു അഹദുൽ അഹദാണ്, വാഹിദുൽ അഹദാണ്, അള്ളാഹു ഏകരിൽ ഏകനാണ്. റബ്ബ് സുബ്ഹാനഹു വതആല ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി കർമ്മം ആരംഭിച്ചത് ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച തുടങ്ങി ശനിയാഴ്ച അവസാനിപ്പിക്കുകയാണ് അല്ലാഹു തആല ചെയ്തത്. സഹോദരങ്ങളെ ആലോചിച്ചു നോക്കണം, ആ തുടങ്ങിയ ദിവസം അള്ളാഹുവിൻ്റെ വിശേഷണവുമായി ചേർത്ത യൗമുൽ അഹദ്, 1-ാം ദിവസം ഒറ്റ ദിവസം എന്ന് പേര് വന്നത് അതുപോലും തൗഹീദിൻ്റെ സൂചനയാണ്. പരിശുദ്ധ മദീനത്തെ റൗളാ ഷെരീഫിന്റെ മുകളിൽ അള്ളാഹു നമുക്ക് എത്രയും പെട്ടെന്ന് പോയി സലാം പറയാൻ, സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അവിടെ കാണാം വലിയ അക്ഷരത്തിൽ തങ്ക ലിപിയിൽ കൊത്തിവെച്ചിരിക്കുന്ന 2 പദ്യശകലങ്ങളാണിത്. തങ്ക ലിപിയിൽ പച്ച പേനിൽ കൊത്തിവെച്ചിരിക്കുന്നു, യാമയ്യ കൂമു മക്ക മൽഹംദി മുൻഫരിദ ബിൽ വാഹിദിൽ ഫർദിലം യൂലദ് വലം യലിദി. ഏകനാണ് അല്ലാഹു, ഏകരിൽ ഏകനാണ്. സ്തുതിയുടെ സിംഹാസനത്തിൽ ഒരു പങ്കുകാരനുമില്ലാത്തവനാണ്, സമശീർഷനില്ലാത്തവൻ, സാദൃശ്യമില്ലാത്തവൻ, സമന്മാരില്ലാത്തവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അതുല്യനായി, നിസ്തുലനായി, നിസ്സീമനായി വിരാജിക്കുന്ന നാഥനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അല്ലാഹുവിന് മാതാപിതാക്കളില്ല, ഉണ്ടായിരുന്നെങ്കിൽ അവരെയും ദൈവിക ഇണത്തിൽ പെടുത്തണമായിരുന്നു. അല്ലാഹുവിന് സന്താനങ്ങളില്ല, ഉണ്ടാകുമായിരുന്നെങ്കിൽ അല്ലാഹുവിന് ശേഷം അവർ ആ സന്താനം ഒരു ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് വരുമായിരുന്നു. ഒന്നുമില്ലാത്ത,
ഏകനിൽ ഏകനായ മറ്റൊരു ദൈവവുമായിട്ടൊരു സാദൃശ്യമില്ലാത്ത റബ്ബ് സുബ്ഹാനഹു വതആല. ആ റബ്ബിൻ്റെ ഏകത്വത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് യൗമുൽ അഹദ്, ഒന്നാം ദിവസം, ഒറ്റ ദിവസം, ആഴ്ചയിലെ ദിവസം പോലും തുടങ്ങുന്നത് തൗഹീദിൻ്റെ അർത്ഥത്തിലാണ് സഹോദരങ്ങളെ. നിങ്ങൾ നോക്കുക, ഇംഗ്ലീഷിൽ ദിവസം ആരംഭിക്കുന്നത് സൺഡേ ആണ്. സൺഡേ സൂര്യൻ്റെ ദിവസം. സൺഡേ എന്താണ്? സൂര്യൻ്റെ ദിവസം. എന്തുകൊണ്ട് ആ പേര് വന്നു എന്നറിയുമോ? കലണ്ടർ നിർമ്മാണം തുടങ്ങി വെച്ചത് ബാബിലോണിയക്കാരാണ്. ബാബിലോണിയക്കാരുടെ ദൈവം സൂര്യഭഗവാനായിരുന്നു. ഈ ലോകത്തിന്, ഈ പ്രപഞ്ചത്തിന് വെളിച്ചം നൽകുന്ന, തണുപ്പിൽ നിന്നും സൃഷ്ടികൾക്ക് മോചനം കൊടുക്കുന്ന, പ്രകൃതിക്ക് ഊർജം പകരുന്ന സൃഷ്ടിയാണ് സൂര്യൻ എന്നതിനാൽ സൂര്യനെ ദൈവമായി കണക്കാക്കുകയും സൂര്യഭഗവാനെ വണങ്ങുവാനും ആരാധിക്കുവാനും ആരംഭിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, ചരിത്രം പരിശോധിച്ചാൽ ഈ ലോകത്ത് ബഹുദൈവ ആരാധന, ഷിർക്ക് തുടങ്ങുന്നത് സൂര്യന്റെ ആരാധനയിൽ നിന്നാണ്. അതുകൊണ്ടാണ് സൺഡേ സൂര്യന്റെ ദിവസമെന്ന് ഈ ദിവസത്തിന് ഇംഗ്ലീഷുകാർ പേര് വെച്ചത്, അല്ലെങ്കിൽ ക്രൈസ്തവർ പേര് വെച്ചത്. ആ പേര് പോലും ഷിർക്കിനെ സൂചിപ്പിക്കുന്നതാണ്. അറബിയിൽ നോക്കുക, ഇസ്ലാമിൽ നോക്കുക, യൗമുൽ അഹദ്, ആ പേര് പോലും തൗഹീദിനെ സൂചിപ്പിക്കുന്നതാണ്. മലയാളത്തിൽ നമ്മൾ ഞായർ എന്ന് പറയും, ഇല്ലേ? സൺഡേ, യൗമുൽ അഹദ്, ഞായർ. എന്താണ് ഞായറിന്റെ അർത്ഥം അറിയുമോ? ഞായർ എന്ന മലയാള വാക്കിന്റെ അർത്ഥം അറിയുമോ? സൂര്യൻ എന്നാണ് അർത്ഥം. സഹോദരങ്ങളെ, ഹിന്ദുക്കൾ കണ്ണിന് രോഗം വന്നാൽ സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്താനായി ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കാറുണ്ട്. ആ വ്രതത്തിന്റെ, ആ നോമ്പിന്റെ പേര് സൂര്യവ്രതം എന്നാണ്. അപ്പൊ പേര് പോലും ഷിർക്കാണെന്ന് മനസ്സിലാക്കണം. സൂര്യഭഗവാനെ ദൈവമായി കണ്ടുകൊണ്ട്, ആ സൂര്യഭഗവാന്റെ അനുഗ്രഹങ്ങൾ തേടിക്കൊണ്ട്, ദിവസം തുടങ്ങുന്ന ആ ഒന്നാമത്തെ ദിവസത്തിന്റെ പേര് പോലും ഞായർ അല്ലെങ്കിൽ സൺഡേ എന്നൊക്കെ പറയുമ്പോൾ, ഇസ്ലാം ആ പേരാകട്ടെ, മാസങ്ങളുടെ എണ്ണമാകട്ടെ, എല്ലാം തൗഹീദിൽ അധിഷ്ഠിതമാണ് എന്ന് മനസ്സിലാക്കുക. ഇസ്ലാമിലെ ഓരോ കാര്യങ്ങളും സഹോദരങ്ങൾ ഇതുപോലെ വസ്തുനിഷ്ഠമായി പരിശോധിച്ചാൽ ലോകത്ത് സത്യസന്ധമായ ഒരേ ഒരു ദീനി ദീനുൽ ഇസ്ലാം ആണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമാകും. ഞാൻ നിങ്ങളോട് ആദ്യമേ സൂചിപ്പിച്ചില്ലേ, എല്ലാ കലണ്ടറും 12 മാസങ്ങൾ. എന്തുകൊണ്ട്? അള്ളാഹു സുബ്ഹാനഹു വതആല 12 മാസങ്ങളായി നിശ്ചയിച്ചു. അതല്ലാതെ മറ്റൊന്നാക്കാൻ ലോകത്തൊരു കലണ്ടറിനും കഴിഞ്ഞിട്ടില്ല. അഥവാ മാറ്റിയാലും അത് നടപ്പാകാൻ പോകുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യദീനിൽ അടിയുറച്ച് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു വർഷം അസ്തമിക്കുകയാണ്. ഞായറാഴ്ച 1-ാം തീയതി പുതുവർഷം മുസ്ലിമീങ്ങൾക്ക് ആരംഭിക്കുകയാണ്. ഓരോ പുതുവർഷവും ഓരോ ചരിത്ര പിറവിയാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മുടെ പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റാനും, കഴിഞ്ഞ കാലത്തെ ജീവിതത്തിനും പ്രവർത്തനങ്ങൾക്കും പുതിയ ഗതി നിശ്ചയിക്കാനും, നമ്മുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ വിലയിരുത്താനും അവലോകനം ചെയ്യാനുമൊക്കെയുള്ള അസുലഭ അവസരമാണ് പുതിയുഗ പിറവി. നമുക്ക് ആത്മവിചാരണ നടത്താനുള്ള നാളുകളാണ് പുതിയുഗ ദിവസങ്ങൾ. പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുക, അവ നടപ്പാക്കാൻ പരിശ്രമിക്കുക, കഴിഞ്ഞ വർഷത്തിലെ വീഴ്ചകളും പോരായ്മകളും പരിഹരിക്കുക, എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ കുറ്റങ്ങളോ പാപങ്ങളോ ഒക്കെ സംഭവിച്ചെങ്കിൽ അത് തിരുത്തുക, പശ്ചാത്തപിക്കുക. അതിനുള്ള ദിവസങ്ങളാണ് ഈ വർഷം അവസാനിക്കുന്ന ഈ ദിവസങ്ങൾ, പുതുവർഷം പിറക്കുന്ന ഈ ദിവസങ്ങൾ. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പുതുവർഷമാണ് മുഹറം. ഇൻഷാല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച മുഹറം ഒന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹ്റുല്ലാ, പടച്ചവന്റെ മാസം എന്ന് വിശേഷിപ്പിച്ച പരിശുദ്ധ മാസമാണ്, പവിത്ര മാസമാണ് മുഹറം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം ഒരുപാട് ആശങ്കകളുടെയും ആകുലതകളുടെയും നഷ്ടങ്ങളുടെയും വർഷമായിരുന്നു. ഇന്ത്യൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പശുവിൻ്റെ പേരിലും രാമൻ്റെ പേരിലുമുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ, മുത്തലാഖ് ബിൽ പാസാക്കിക്കൊണ്ട് ശരീഅത്തിൻ്റെ മേൽ കൈവയ്ക്കാനുള്ള ഭരണകൂടത്തിൻ്റെ ഒളി അജണ്ടകൾ,
ന്യൂനപക്ഷങ്ങളെ പൗരത്വ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിക്കൊണ്ട്, ജനാധിപത്യത്തിൻ്റെ കാതലായ വോട്ടവകാശം അവർക്ക് തടഞ്ഞുകൊണ്ട്, അവരെ വിദേശികളായി മുദ്രകുത്താനുള്ള ഭൂരിപക്ഷ സമുദായത്തിൻ്റെ പരിശ്രമങ്ങൾ, കാശ്മീരിൻ്റെ പ്രത്യേക അവകാശവും പദവിയും എടുത്തു കളഞ്ഞുകൊണ്ട് ആ നാട്ടിലെ ആധുനിക വാർത്താ വിനിമയ ബന്ധങ്ങൾ മുഴുവൻ വിച്ഛേദിച്ചുകൊണ്ട് ഒരു നാട്ടിലെ ജനത്തെ മുഴുവനും ഏതാണ്ട് തടവിലിട്ടിരിക്കുന്ന അവസ്ഥ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ നമ്മൾ ഒരുപാട് സ്തുതിക്കണം. 25 ദിവസമായി കാശ്മീരിൽ ഫോണില്ല, നെറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്റർനെറ്റും മൊബൈലും ഇല്ലാതെ 25 ദിവസങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമുക്ക് ഇന്നത്തെ കാലത്ത് ആ സംസ്ഥാനത്തിന് പുറത്തുപോയവരെ കുറിച്ച് അറിയാൻ മാർഗമില്ല, പുറത്തുള്ളവർക്ക് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. ഒരു സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളും ഏതാണ്ട് തടവിൽ എന്ന പോലെ പട്ടാള ബൂട്ടുകൾക്കുള്ളിൽ ഞെരിഞ്ഞമർന്നിരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ ഇങ്ങനെ റാഹത്തായി സുഖമായി കഴിയുന്നു, നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല കാശ്മീരിലെ ജനങ്ങൾക്ക്, മുസ്ലിമീങ്ങൾ മാത്രമല്ല എല്ലാ വിഭാഗങ്ങളും, അതിൽ ഹിന്ദുക്കളുമുണ്ട് അല്ലാത്തവരുമുണ്ട്, ആ ജനങ്ങൾക്കെല്ലാം അല്ലാഹു സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ജീവിത സ്വാതന്ത്ര്യവും എത്രയും പെട്ടെന്ന് നൽകി അല്ലാഹു അന്തരീക്ഷം സമാധാനപൂർണ്ണമാക്കി തീർക്കുമാറാകട്ടെ. സ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയാണ്, തുറന്നാൽ പോലും കുട്ടികൾ എത്തുന്നില്ല, അധ്യാപകരില്ല, ഓഫീസുകളിൽ ഹാജരില്ല. സഹോദരങ്ങളെ, വാഹന ഗതാഗതം നടക്കുന്നില്ല. വയസ്സിലെ 12 മൈൽ നടന്നിട്ട് പ്രസവിക്കാൻ വേണ്ടി ഒരു സ്ത്രീ അവസാനം അതിൻ്റെ ആഘാതത്തിൽ പെറ്റിട്ടത് ചാപിള്ളയാണ്. ആശുപത്രികളില്ല, സൗകര്യങ്ങളില്ല. നമ്മുടെ മാധ്യമങ്ങളും മറ്റുമൊക്കെ അവിടെ ശാന്തമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു ബോംബ് പോലെ കാശ്മീർ നമ്മുടെ രാജ്യത്ത് ഇന്ന് നിൽക്കുകയാണ്. കാശ്മീരിൻ്റെ പേരിൽ ഇന്ത്യയുടെ അന്തരീക്ഷത്തിൽ ഒരു യുദ്ധം തന്നെ, യുദ്ധത്തിൻ്റെ കാർമയങ്ങൾ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വല്ലാത്ത ആശങ്കകളുടെ വർഷമായിരുന്നു ഈ കഴിഞ്ഞ വർഷം അവസാനിക്കുന്ന വർഷം. 2018 പ്രളയത്തിൽ നിന്നും നമ്മൾ മലയാളികളൊന്ന് തല ഉയർത്തി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, എഴുന്നേറ്റ് നിന്നില്ല, തല ഉയർത്തി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴിതാ 2019 പ്രളയം വന്നു. 2018 കേരള സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 483 പേരാണ് മരണപ്പെട്ടതെങ്കിൽ, വെള്ളപ്പൊക്കത്തിൽ ഈ വർഷം 119 പേരാണ് മരണപ്പെട്ടത്. ഇനിയും ഒരുപാട് ഡെഡ് ബോഡികൾ കിട്ടാനുണ്ട്. സഹോദരങ്ങളെ, 14.5 ലക്ഷം പേരാണ് കഴിഞ്ഞ വർഷം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടിയത്. വീടുകളും എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ തിരുവനന്തപുരംകാരൊന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ സുഖിച്ചിരിക്കുകയാണ്. അല്ലാഹു തആലാവിന്റെ പരീക്ഷണത്തിൽ നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ 2 വർഷത്തെ പ്രളയത്തിലും തിരുവനന്തപുരംകാർക്ക് ഒരു പോറലും പറ്റിയിട്ടില്ല. പടച്ചവും വിടുവെന്ന് വിചാരിക്കേണ്ട, ആരെയും ഒഴിവാക്കുമെന്ന് വിചാരിക്കേണ്ട. എന്താണ് തിരുവനന്തപുരംകാർക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് അറിഞ്ഞുകൂടാ? ദുആ ചെയ്തോളിൻ, അള്ളാഹുലേക്ക് അടുത്തോളിൻ, വെറുതെ പറയുന്നതല്ല സഹോദരങ്ങളെ. 14.5 ലക്ഷം പേർ വീടും തൻ്റെ സാധന സാമഗ്രികളും സമ്പാദിച്ചുണ്ടാക്കിയതും വിട്ടെറിഞ്ഞ് ദുരിതാശ്വാസ ക്യാമ്പിൽ സ്കൂളുകളിലും ആരാധനാലയങ്ങളിലും ഓഡിറ്റോറിയത്തിലും ഒന്നുമില്ലാതെ അഭയം തേടിയെങ്കിൽ, ഈ വർഷം അത 2,65,000 പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിപ്പെട്ടത്. കഴിഞ്ഞ വർഷത്തെ വെള്ളപ്പൊക്കത്തിൽ 134 പാലങ്ങൾ തകർന്നുപോയി. ഈ വർഷം അത് 88 എണ്ണമാണ്. കണക്കെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നേയുള്ളൂ നാശനഷ്ടങ്ങളുടെ. ഈ വർഷങ്ങൾ, ഈ വർഷം ഞാൻ പറയുന്ന ഈ വർഷമെല്ലാം നമുക്ക് ആശങ്കയുടെ, നഷ്ടത്തിൻ്റെ വർഷമായിരുന്നു. ഏറ്റവും കൂടുതൽ ഒടുവിലായിട്ട് നമ്മൾ കേൾക്കുന്നത് സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചുള്ള വാർത്തകളാണ്. എടുത്തുചാടിയുള്ള നോട്ട് നിരോധനവും കച്ചവടക്കാരുടെ നടുവൊടിച്ച GST യുടെയും എല്ലാം തിക്ത ഫലം ഇന്ന് നാട്ടുകാർ അനുഭവപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. രാജ്യം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്തുകയാണെന്ന് ഭരണകൂടം പോലും സമ്മതിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ ധനകാര്യമന്ത്രി വലിയ വലിയ കച്ചവടക്കാരെ നേരിട്ട് പോയി കാണാൻ പോവുകയാണ്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ ഭരണകൂടം എന്താണ് ചെയ്യേണ്ടത്? നികുതി ടാക്സ് ആണോ പ്രശ്നം? നമ്മുടെ ധനമന്ത്രി വൻകിട കച്ചവടക്കാരെ നേരിട്ട് അങ്ങോട്ട് പോയി കാണാൻ പോകുന്നു. ഇത് ചരിത്രത്തിലില്ലാത്തതാണ്.
സഹോദരങ്ങളെ, ഒരുപാട് വൻകിട കമ്പനികൾ അവരുടെ ഉൽപാദനം കുറച്ചു, തൊഴിലാളികളെ ധാരാളമായി പിരിച്ചുവിടുന്നു, പല കമ്പനികളും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്, കടകളിൽ കച്ചവടമില്ല, റിയൽ എസ്റ്റേറ്റ് മേഖല അപ്പാടെ തകർന്നു, അതോടുകൂടി ജനങ്ങളുടെ കയ്യിലുള്ള പണമൊക്കെ തീർന്നു, വ്യക്തികളുടെ കയ്യിൽ ഇന്ന് പണമില്ല, കച്ചവടക്കാർക്ക് കച്ചവടമില്ല. അവസാനം കണ്ടിലെ ഭരണകൂടം പോലും സമ്മതിക്കുന്നു, സാമ്പത്തിക മാന്ദ്യത്തിലാണ്, റിസർവ് ബാങ്കിന്റെ കരുതൽ ധനം 171,00,000,000,000 രൂപ സർക്കാർ കടമെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ, പണ്ടത്തെ ഭാഷയിൽ പറഞ്ഞ വിത്തെടുത്ത് തിന്നുകയാണ്, വിത്തെടുത്ത് കുത്തുകയാണ്. കരുതൽ ധനം സർക്കാർ കടമെടുക്കുകയാണ് റിസർവ് ബാങ്കിൽ നിന്നും. ഇന്ത്യ വല്ലാത്ത ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോവുകയാണ്. പണം ചെലവഴിക്കുന്നവരൊക്കെ വളരെ സൂക്ഷിക്കണം കേട്ടോ. കയ്യിലുള്ള കാശൊന്നും ആവശ്യമില്ലാതെ ഒരു പൈസ ചെലവാക്കരുത്, ഞാൻ പ്രത്യേകം പറയുകയാണ്. പണ്ടത്തെ പോലെ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ വണ്ടി കൊടുത്തിട്ട് പുതിയ വണ്ടി മേടിക്കുക, ആവശ്യമില്ലാതെ വീട് മോടി പിടിപ്പിക്കുക, പെയിന്റ് അടിക്കുക, റൂമുകൾ കൂട്ടുക, ആഡംബരത്തിനായി ചെലവഴിക്കുക, ടൂറുകൾ, അതുപോലെ തന്നെ ഹോട്ടൽ വിഭവങ്ങൾ, ആവശ്യത്തിന് ആവശ്യത്തിൽ കഴിഞ്ഞുള്ള യാത്രകളും ആവശ്യമില്ലാതുള്ള ആഡംബരങ്ങളും, വസ്ത്രങ്ങളാകട്ടെ എന്താകട്ടെ, സഹോദരങ്ങളെ, വളരെ സൂക്ഷിച്ചോളണം. രാജ്യം ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ മോഹഭംഗങ്ങളുടെ, നിരാശയുടെ, ആശങ്കകളുടെ, ആകുലതകളുടെ, നഷ്ടങ്ങളുടെ ഒരു വർഷമാണ് കഴിഞ്ഞു പോകുന്നത്. അൽഹംദുലില്ലാ, മുസ്ലിമീങ്ങൾക്ക് നിരാശ വേണ്ട, മുഅ്മിനീങ്ങൾക്ക് നിരാശ വേണ്ട, നാം ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല എന്നാണ് അള്ളാഹു പഠിപ്പിച്ചത്. നാം എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. കാലം എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചില കാലങ്ങളിൽ കാലം നന്നായിരിക്കും, സുഖമായിരിക്കും, സന്തോഷമായിരിക്കും. ചില കാലങ്ങളിൽ ദുഃഖമായിരിക്കും, കഷ്ടപ്പാടായിരിക്കും. എല്ലാ കാലത്തും സന്തോഷവും സുഖവും മാത്രം കിട്ടിയ ഒരു കാലം ഈ ദുനിയാവിലുണ്ടായിട്ടില്ല. വ്യക്തിക്കാകട്ടെ, കുടുംബത്തിനാകട്ടെ, സമൂഹത്തിനാകട്ടെ, രാഷ്ട്രത്തിനാകട്ടെ, എല്ലാ കാലത്തും കഷ്ടപ്പാടും തിരിച്ചടികളും ബുദ്ധിമുട്ടും മാത്രമുണ്ടായ ഒരു കാലവും ഉണ്ടായിട്ടില്ല. ഇത് കാലത്തിൻ്റെ അനിവാര്യതയാണ്. കാലം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. കവി പാടുകയാണ്, കാലം ഇങ്ങനെയാണ്. കാലഘട്ടം ചിലപ്പോൾ സന്തോഷം തരും, ചിലപ്പോൾ ദുഃഖങ്ങൾ മാത്രം സമ്മാനിക്കും. ജീവിതവും അങ്ങനെയാണ്. ജീവിതത്തിൽ ചിലപ്പോൾ സന്തോഷവും സുഖവുമൊക്കെ ആയിരിക്കും, ചിലപ്പോൾ കഷ്ടപ്പാടും ദുരിതങ്ങളുമായിരിക്കും. അമാതറൽ ബഹ്റയൽ ലുഫൗഖഹു ജീഫതുൻ വതസ്തഖിറു ബിഖസഖായിഹി ദുററു. നീ സമുദ്രത്തിലേക്ക് നോക്കുക, കടലിൽ ഇങ്ങനെ ശവങ്ങളൊക്കെ ഒഴുകി നടക്കുന്ന കാണാം. ഇന്നലെയും നമ്മുടെ തീരത്തൊരു വലിയ കൂറ്റൻ തിമിംഗലം വന്ന് കരക്കടിഞ്ഞല്ലോ, ചത്ത്. കടലിൽ ധാരാളം ശവങ്ങൾ ഒഴുകി നടക്കുന്ന കാണാം. പക്ഷേ കടലിന്റെ അടിത്തട്ടിൽ വില തീരാത്ത മുത്തുകളും പവിഴങ്ങളും മാണിക്യങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. കാലം ചിലപ്പോൾ ദുഃഖങ്ങളോ കഷ്ടപ്പാടുകളോ ഒക്കെ സമ്മാനിച്ചേക്കാം, പക്ഷെ അതിനുശേഷം സന്തോഷം വരുന്നുണ്ട് എന്നുള്ള കാര്യം വിട്ടുപോകരുത്. സൂര്യനും ചന്ദ്രനും എല്ലാം ലോകത്തിന് മുഴുവൻ പ്രകാശവും വെളിച്ചവും തെളിച്ചവും നൽകുന്നവയാണ്. പക്ഷെ അവയ്ക്ക് പോലും ഇടയ്ക്കിടയ്ക്ക് ഗ്രഹണം സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. സൂര്യനും ചന്ദ്രനും പോലും ഇരുട്ടിലായി പോകുന്ന കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് വിഷമിക്കേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതൊക്കെ മാറ്റിത്തരും. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ലത് തരുമെന്ന് റബ്ബിൽ വിശ്വസിച്ച് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് പുതിയ വർഷത്തെ വരവേൽക്കാൻ മഹത്തുക്കൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യുകയുണ്ടായി, മനിസ്തവാ യൗമാഹു ഫഹുവ മഖബൂനുൻ. ഇന്നലത്തെ ദിവസവും ഇന്നത്തെ ദിവസവും ഒരുപോലെയാണെങ്കിൽ ആ മനുഷ്യൻ അവൻ പരാജിതനാണ്, നഷ്ടപ്പെട്ടവനാണ്. ഇന്നലത്തതിനേക്കാൾ എന്തെങ്കിലും ഒരു മെച്ചം ഇന്നുണ്ടെങ്കിൽ മാത്രമേ അവൻ വിജയി എന്ന് പറയാൻ കഴിയൂ. അത് സമ്പത്തിലാകട്ടെ,
ഇബാദത്തിലാകട്ടെ ഏത് കാര്യത്തിലാകട്ടെ, ഇന്നലത്തെയും ഇന്നത്തെയും ദിവസം ഒരുപോലെയാണെങ്കിൽ അവൻ പരാജിതൻ. ഒമൻ കാന യൗമുഹു ഷറൻ മിൻ അംസിഹി ഫഹുവ മൽഊനുൻ, ഇന്നത്തെ ദിവസം ഇന്നലത്തതിനേക്കാൾ മോശമായവൻ, അവൻ ശപിക്കപ്പെട്ടവൻ. നബിതങ്ങളുടെ വാക്കാണ് എത്ര അർത്ഥവത്തായ വാക്കാണെന്ന് ആലോചിച്ച് നോക്കുക. സഹോദരങ്ങളെ, ഒരു വർഷം അവസാനിക്കുന്നു, പുതുവർഷം മുഹറം ആരംഭിക്കുന്നു, ഞായറാഴ്ച. കഴിഞ്ഞ വർഷത്തിൽ എന്തെങ്കിലും വീഴ്ചകളോ തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള വേളയാണ്. കഴിഞ്ഞ വർഷത്തെ അബദ്ധങ്ങൾ ഈ വർഷം ആവർത്തിക്കരുത്. അതെന്തിലായാലും ശരി, നിങ്ങളുടെ ജീവിതത്തിലോ കുടുംബജീവിതത്തിലോ സമ്പത്തിലോ ദീനിലോ ഇബാദത്തിലോ കഴിഞ്ഞ വർഷത്തെ വീഴ്ചകൾ ഈ വർഷം ഉണ്ടാവരുത്. അതിനേക്കാൾ നന്നായിരിക്കണം അടുത്ത വർഷം. ആയുസ് റബ്ബിൻ്റെ കയ്യിലാണ്. മുഹറം മാസം മുഴുവൻ നോമ്പ് നോൽക്കാൻ ഏറ്റവും നല്ല മാസമാണ് സഹോദരങ്ങളെ. നമുക്കാകെ അറിയാവുന്ന മുഹറം 9-ഉം 10-ൻ്റെയും നോമ്പാണ്. 9-ഉം 10-ഉം മാത്രമല്ല, മുഹറം മുഴുവനും നോമ്പ് നോൽക്കാൻ നല്ല മാസമാണ്. ഈ വരുന്ന മാസം ഇബാദത്തുകൾ വർദ്ധിപ്പിച്ച് അള്ളാഹുവിലേക്ക് കൂടുതലടുത്ത് ജീവിതം മൊത്തത്തിൽ നന്നാക്കി വീഴ്ചകളോ പോരായ്മകളോ തെറ്റുകളോ ഒക്കെ വന്നു പോയെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകാൻ അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു നല്ല ഒരു വർഷം തന്ന് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.